പ്രകാശം മാസ്റ്റർ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അല്ല ഞാൻ അത് പൂർത്തിയാക്കട്ടെ. ഓ, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ച് ജനങ്ങളോട് പറഞ്ഞാൽ അങ്ങനെയല്ല അതിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ വ്യാഖ്യാനം കൂടി എന്റെ വായിലേക്ക് ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഒരു ധാരണ ഉണ്ടാകും അവരുടെ കാലഘട്ടത്തിലെ പോലെയാണ് ഗവർണറുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടതെന്ന്. അത് റബ്ബർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് ഗവർണർമാരുടെ ഓഫീസിലെ കണ്ടിരുന്ന കാലഘട്ടം കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്കൊരു അനുഭവം ഉണ്ടല്ലോ. ഗവർണർ എങ്ങനെയാണ് അധികാരം പ്രയോഗിച്ചിട്ടുള്ളത് ആദ്യത്തെ അറിയാത്തതല്ലോ. അവർക്കറിയാത്തതല്ലോ. അപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരാണോ കൃഷ്ണദാസ് കാലഘട്ടം? നിങ്ങളുടെ കാലഘട്ടത്തിൽ ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പായി ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച സാഹചര്യമല്ല രാജ്യത്ത് നിലനിൽക്കുന്നത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ജനാധിപത്യപരമായി ഗവർണർമാർ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ്. ഇനി ജിൻഡോയ്ക്ക് പറയാം. അരുൺ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം റബ്ബർ സ്റ്റാമ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 10 വർഷം കഴിഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയിട്ട് ഈ 10 വർഷക്കാലം ഈ രാജ്യത്തെമ്പാടും ബി ജെ പി അപ്പോയിന്റ് ചെയ്ത ഗവർണർമാരുടെയൊക്കെ നിലപാട് നമുക്കറിയാലോ. ഗവർണർമാരെ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നത് ബിജെപിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങൊന്ന് വഴങ്ങൂ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങ് വഴങ്ങൂ. നിങ്ങൾ രണ്ടുപേരും ഓവർലാപ്പ് ചെയ്ത് സംസാരിച്ചാൽ പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവില്ല. ജിൻഡോ പറയൂ, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? 30 സെക്കൻഡ്സ് അങ്ങ് ഇടപെടരുത്. കൃഷ്ണദാസ് പറഞ്ഞു തീർക്കുന്നവരെ. അരുൺകുമാറെ, ഈ ഗവർണർ ഇടപെട്ടിട്ടുള്ള ഏത് സമരത്തിലാണ് അദ്ദേഹം അവസാനം വരെ പോരാടിയിട്ടുള്ളത്? അദ്ദേഹം പിണറായി വിജയൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ പ്രതിസന്ധിയിലാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വരുന്ന ആപത് ബാന്ധവനാണ്. അദ്ദേഹം റബ്ബർ ബോൾ അടിച്ചു വിടുന്ന പോലെയല്ല തെറിച്ചു പോകുന്നത്. അദ്ദേഹം പിന്നീട് കുറെ കാലം ഒളിവിലിരിക്കും. അദ്ദേഹം മൗനത്തിന്റെ മാനത്തിൽ ഒളിക്കും. വീണ്ടും പിണറായി വിജയൻ പ്രശ്നത്തിലാകുമ്പോൾ അദ്ദേഹം ചാടി വീഴും. ഈ തരം പൊറാട്ട് നാടകമുണ്ട് കേരളത്തിലെ ജനതയെ നിങ്ങൾ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കണ്ണൂര് ഈ വി സി തെറിച്ചത് ഈ ഗവർണർ കാരണമാണ്. ഈ വി സിയെ വെച്ചതാരാണ്? ഈ വി സിയെ തുടർ നിയമനം കൊടുത്താരാണ്? പിണറായി വിജയൻ എന്റെ സ്വന്തം ജില്ലയാണെന്ന് അവകാശപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോൾ വെച്ചു കൊടുത്തതും ഇതേ ഗവർണർ തന്നെയല്ലേ? അന്ന് ഇവരൊക്കെ ചങ്ങായിമാരല്ലായിരുന്നോ? ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ബലി കഴിക്കേണ്ടതല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇന്നിപ്പോൾ സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന കത്ത് പരസ്യമാക്കി ഗവർണർ യഥാർത്ഥത്തിൽ ആ പദവി അപമാനിക്കുകയല്ലേ ചെയ്തത്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ശ്രീ അരുൺ, ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ഈ മന്ത്രിസഭയിലെ 5-ൽ അധികം വരുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾ നിരന്തരമായി പൊതുമാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പൊതുജനങ്ങളോട് പൊതുയോഗങ്ങളിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്? ഗവർണർ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതല്ല. ഭരണഘടനാ സംവിധാനത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പരസ്പര ബഹുമാനത്തോടുകൂടി അവരുടേതായിട്ടുള്ള സ്വകാര്യതയും ആ സ്ഥാപനത്തിന്റെ സ്വകാര്യതയും അവരിരിക്കുന്ന സംവിധാനങ്ങളുടെ സ്വകാര്യതയും കാത്തുസൂക്ഷിക്കുന്നതിന് പകരം ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് ആശാസ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരം കിട്ടാതാകുമ്പോഴാണ് ഈ ഗവർണർ ആപത് ബാന്ധവനായി വരുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം.
മാത്രമല്ല അനാവശ്യമായ ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഈ ഗവർണർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അത് കസ്റ്റംസിന്റെ വീഴ്ചയല്ലേ, അങ്ങ് പോയി കസ്റ്റംസിനോട് പറയൂ എന്നൊക്കെ ഈ ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഗവർണറോട് ഈ മുഖ്യമന്ത്രി പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് തെറ്റായ വ്യാഖ്യാനം നടത്തി എന്ന രീതിയിൽ കത്ത് കൊടുക്കുമ്പോഴെങ്കിലും ആ പദവിയുടെ ഒരു മാന്യത മുഖ്യമന്ത്രിയുടെ ഓഫീസും സൂക്ഷിക്കേണ്ടിയിരുന്നില്ലേ? അതല്ലേ ഇന്നിപ്പോൾ ഗവർണറെ പ്രകോപിപ്പിച്ചത്? എത്രമാത്രം സംയമനത്തോടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത്രമാത്രം വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു ഗവർണറോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് കേരളം സാക്ഷിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കേരളം ഇന്ത്യയുടെ ഭാഗമല്ല. ഇന്ത്യ രാജ്യത്തെമ്പാടും ബി ജെ പിക്കാർ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു, കേരളത്തിലില്ല. ഞാൻ ഉന്നയിച്ചൊരു ചോദ്യം, നിയമസഭ ചിലപ്പോൾ ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഐകകണ്ഠ്യേനായിരിക്കും പാസ്സാക്കിയിരിക്കുന്ന ഒരു ബില്ല് അത് ഒപ്പിടാൻ വേണ്ടി പാടില്ല എന്നുള്ള അധികാരം ഗവർണർക്ക് ഇല്ലാത്തൊരു സമയത്ത് ഒപ്പിടാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് ശരിയാണോന്നല്ലേ കോൺഗ്രസ് പറയേണ്ടത്? അധികാരമായാലും ലക്ഷ്യം എന്നുള്ളത് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.